കോട്ടയത്തെ ജോസഫ് ഗ്രൂപ്പുകാരുടെ രാപ്പനിയും രാക്കുളിരും ഇതുവരെ മാറിയിട്ടേ ഇല്ല. പണി കിട്ടിയത് മുതൽ യു ഡി എഫിനാണ് കോൺഗ്രസിനാണ്. സജി മഞ്ഞക്കടമ്പൻ മുന്നണി വിട്ടിറങ്ങിപ്പോയതോടെ പിൻഗാമിയായ ഇ ജെ അഗസ്തി ഇപ്പോൾ ചുമന്നുകൊണ്ട് നടക്കേണ്ട അവസ്ഥയിലാണവർ. അതോടെ കോട്ടയത്ത് യു ഡി എഫിൻ്റെ പ്രചാരണം അടിമുടി പാളുന്നു. ജോസഫ് ഗ്രൂപ്പിലെ അവസ്ഥ മറ്റൊന്നല്ല. ഇതിനിടയിൽ സജി മഞ്ഞക്കടമ്പിൽ പറയുന്നത് ഇങ്ങനെയാണ്, മോൻസ് ജോസഫിൻ്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫിലേക്ക് തിരിച്ചു പോയാൽ അതൊരു ദുരന്തമായി മാറും. പ്രശ്നങ്ങൾ തിരുവഞ്ചൂരടക്കം കോൺഗ്രസിലെ പ്രധാന നേതാക്കളെ ധരിപ്പിച്ചിട്ടുണ്ട്. തൽക്കാലം താൻ ഒരു പാർട്ടിയിലേക്കുമില്ല. ഒപ്പം ഒന്നുകൂടി പറഞ്ഞു വെച്ചു, ജോസ് കെ മാണിയുടെ നല്ല വാക്കുകളിൽ അഭിമാനിക്കുന്നുവെന്നും. കഴിഞ്ഞ തവണ വരെ കൂടെ നിന്ന് വഞ്ചിച്ച തോമസ് ചാഴിക്കാടനോടും ജോസ് കെ മാണിയോടും കേരള കോൺഗ്രസ് എമ്മിനോടുമുള്ള കണക്ക് തീർക്കാനുള്ള ഒരു അവസരമാണ് കോട്ടയത്ത് തവണ യു ഡി എഫിനും കോൺഗ്രസിനും ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഫ്രാൻസിസ് ജോർജ് എന്ന ജോസഫ് ഗ്രൂപ്പ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി യു ഡി എഫ് കോട്ടയം ജില്ല ഒന്നാകെ കൈയും മെയ്യും മറന്ന് രംഗത്തിറങ്ങി. കോട്ടയത്തെ ജോസഫ് ഗ്രൂപ്പിൻ്റെ സംഘടനാ സംവിധാനം ശുഷ്കവും ദുർബലവുമാണ്. എന്നിട്ടും ആ പോരായ്മകൾ നികത്താനായി കോൺഗ്രസ് നേതാക്കളാണ് ആർജവത്തോടെ രംഗത്തിറങ്ങിയതും ആവശ്യം കൊടുത്തതും. പക്ഷേ തിരിച്ച് ജോസഫ് ഗ്രൂപ്പിലെ നേതാക്കൾ കാണിക്കുന്ന നെറുകേടിനെ എന്ത് പേരിട്ട് വിളിച്ചാലും അത് ഇവിടെ പറയാൻ പറ്റില്ല. ഇപ്പോൾ കോൺഗ്രസ് അണികളും പ്രവർത്തകരും പാടെ നിരാശരാണ്. ജോസഫ് ഗ്രൂപ്പിനുള്ളിലെ നേതാക്കളുടെ ചക്രവർത്തിപ്പോരും ആളുകളിക്കലും മെക്കെട്ടുകയറലും എല്ലാം കൊണ്ട് കോൺഗ്രസ് പ്രവർത്തകരുടെ മനസ്സാകെ മടുത്തിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ യാതൊരുവിധ ഏകോപനവും ഇപ്പോൾ നടക്കുന്നില്ല. സ്ഥാനാർത്ഥി സ്വന്തം പഞ്ചായത്തിലെത്തുമ്പോൾ പോലും സ്ഥലത്തെ പ്രമുഖ കോൺഗ്രസ് നേതാക്കളെ വിവരമറിയിക്കാനുള്ള മര്യാദ പോലും ജോസഫ് ഗ്രൂപ്പുകാർ കാണിക്കുന്നില്ല എന്ന പരാതി കേട്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ ചെവി അടഞ്ഞു തുടങ്ങി. ചില ജോസഫ് ഗ്രൂപ്പ് നേതാക്കളൊഴികെ മറ്റെല്ലാവരും സ്വയം ആളാകാനുള്ള അവസരമായിട്ടാണ് ഈ പ്രചരണ രംഗത്തെ കാണുന്നത്. ഇതുതന്നെയാണ് കോൺഗ്രസിനെ പ്രകോപിപ്പിക്കുന്നതും. വാഹന പര്യടനത്തിന് വീട് കയറാനും നോട്ടീസ് കൊടുക്കാനും പോകുന്ന കോൺഗ്രസ് പ്രവർത്തകരുടെ മനോവികാരത്തെ പോലും തകർക്കുന്ന രീതിയിൽ പ്രസംഗാഭ്യാസങ്ങൾ നടത്തിയാണ് ജോസഫ് ഗ്രൂപ്പിലെ നേതാക്കളുടെ വെറുപ്പിക്കൽ പരിപാടി. ജോസഫ് ഗ്രൂപ്പുകാർ തമ്മിലുള്ള ഇപ്പോഴത്തെ ഈ പോര് തീർക്കലാണ് പലപ്പോഴും തെരഞ്ഞെടുപ്പ് പ്രചരണ സമിതിയുടെ പ്രധാന കർമ്മ പരിപാടി എന്ന് തോന്നും ഇപ്പോഴത്തെ കാര്യങ്ങൾ കണ്ടാൽ. കോൺഗ്രസിലെയും പല പ്രാദേശിക നേതാക്കൾ കൂടി ഇവരൊപ്പം ചേരുമ്പോൾ എല്ലാം കൊടുങ്ങല്ലൂർ പൂരത്തേക്കാൾ ബെസ്റ്റാകും. മനസ്സുമെടുത്ത് കോൺഗ്രസിലെ പല ചെറുപ്പക്കാരും സാധാരണ പ്രവർത്തകരുമെല്ലാം പ്രചരണ രംഗത്ത് നിന്നും മാറി നിൽക്കുന്നു. കോൺഗ്രസ് പ്രവർത്തകരെ വേർപ്പിക്കാൻ ജോസഫ് ഗ്രൂപ്പുകാർക്കൊപ്പം ഇറുക്കിൽ കക്ഷികളായ കോട്ടയത്തെ മറ്റു ചില കടലാസ് ഘടകകക്ഷികളുടെ നേതാക്കളും സജീവമാണ്. ഇപ്പോൾ ഇവരെല്ലാം കൂടി ചേർന്ന് ഫ്രാൻസിസ് ജോർജിനോടുള്ള ആ സ്നേഹം പോലും ഇല്ലാതാക്കി കളയുന്ന രീതിയിൽ ഘടകകക്ഷികളുടെ മെക്കെട്ട് കയറ്റം അതിഗംഭീരം. അത് കോട്ടയത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വിജയ സാധ്യതയെ പോലും ഇനിയുള്ള ദിവസങ്ങളിൽ കനത്ത രീതിയിൽ ബാധിക്കുമെന്ന ആശങ്കയിലാണ് യു ഡി എഫ്. എന്തായാലും സജീവ് മഞ്ഞക്കടമ്പൻ വെറും കൈയോടെയല്ല ജോസഫ് ഗ്രൂപ്പിൻ്റെ ഓഫീസിൽ നിന്നും ഇറങ്ങിപ്പോയത്. പാലയിലെ ജോസഫ് ഗ്രൂപ്പിൻ്റെ ഓഫീസിൽ കയറിയ സജി ഓഫീസിൽ നിന്നും കെ എം മാണി സാറിൻ്റെ ചിത്രം എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അതോടെ മറ്റുള്ളവർക്ക് കാര്യമെല്ലാം വ്യക്തമായി. ഇനി മാണി സാറിൻ്റെ ചിത്രം പോലും ആ ഓഫീസിലിരിക്കാൻ യോഗ്യമല്ല. മോൻസ് ജോസഫിൻ്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫിലേക്ക് തിരിച്ചു പോയാൽ ദുരന്തമാകുമെന്ന് സജി മഞ്ഞക്കടമ്പിൽ ആവർത്തിച്ച് പറയുകയാണ്. ബാക്കി എല്ലാത്തിനും മാണി സാറിൻ്റെ ഓർമ്മ ചടങ്ങുകൾക്ക് ശേഷം കോട്ടയം സാക്ഷ്യം വഹിക്കും.